Namaskaram Media Malayalam News like Swagadam in the Prathana Vartakal Parishodhikka. Cold Kala Velivilikal Mariyadana Kerala Thil Innu Pudhiya School Varsham 300,000-ilere Kuttikalanu Onnam Class Ilethunnathu Ravile 8:30-inu Thiruvananthapuram Cotton Hill Government LP Schoolil Mukhyamantri Pinarayi Vijayan Samsthana Thala Praveshanotsavam Udghadanam Cheythu Vidyabhyasa Mantri V. Shivankuttiyanu Chadangil Adhyakshatha Vahichathu. സംസ്ഥാനത്ത് കൂടുതൽ ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്നു മുതൽ നിലവിൽ വരും. പ്രഭാത സായാഹ്ന നടത്തത്തിന് ഇന്നു മുതൽ അനുമതിയുണ്ട്. സാമൂഹിക അകലം പാലിച്ച് രാവിലെ 5 മുതൽ 7 വരെയും വൈകിട്ട് 7 മുതൽ 9 വരെയുമാണ് നടത്തത്തിന് അനുമതി. സർക്കാർ ഓഫീസുകൾ 7-ാം തീയതി മുതൽ 50% ജീവനക്കാരുമായി പ്രവർത്തിക്കാം. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണയവും ഇന്ന് സംസ്ഥാനത്ത് ആരംഭിക്കും. ആകാംക്ഷകൾക്ക് വിരാമമിട്ട് KPCC പ്രസിഡന്റ് പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വയം ഒഴിഞ്ഞ സാഹചര്യത്തിൽ പ്രഖ്യാപനം നീളില്ലെന്നാണ് സൂചന. എന്നാൽ ആരാകണം പുതിയ അധ്യക്ഷൻ എന്നതിനെ ചൊല്ലി ഹൈക്കമാൻഡ് കേരള നേതാക്കളുമായി കാര്യമായ കൂടിയാലോചനകളൊന്നും നടത്തിയിട്ടില്ല. രാജ്യത്ത് ആശ്വാസമായി കോവിഡ് പ്രതിദിന കേസുകൾ 1.5 ലക്ഷത്തിന് താഴെയെത്തി. 24 മണിക്കൂറിനിടെ 127,510 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 54 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2,795 മരണം കൂടി കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വാക്സിൻ നയം മാറ്റിയത് സംസ്ഥാനങ്ങളുടെ സമ്മർദ്ദം മൂലമാണെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ. മികച്ച പോളിസിയായിരുന്നു കേന്ദ്രത്തിന്റേതെന്നും പിന്നീട് വിവിധ സംസ്ഥാനങ്ങളുടെ നിരന്തര ആവശ്യപ്രകാരമാണ് ഇതിൽ മാറ്റം വരുത്തിയതെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ ചൗഹാൻ അവകാശപ്പെട്ടു. ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന പേരിട്ടു. ഡെൽറ്റ, കാപ്പ, ബീറ്റ, ഗാമ എന്നിങ്ങനെയാണ് പേരിട്ടത്. ഇന്ത്യയിൽ കണ്ടെത്തിയ വകഭേദമായ B.1.617.1 ഡെൽറ്റ എന്നാണ് പേര്. കണ്ടെത്തിയ രാജ്യങ്ങളുടെ പേരിൽ കോവിഡ് വകഭേദങ്ങൾ അറിയപ്പെടരുതെന്ന് WHO തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കൊറോണ വൈറസ് ചൈനീസ് ലാബിൽ നിന്നും പുറത്തു വന്നുവെന്ന ആരോപണത്തിന് സാധ്യതയുണ്ടെന്ന് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം. ഇത് സംബന്ധിച്ച് ഞായറാഴ്ചയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതേസമയം വാർത്ത വന്നതിന് പിന്നാലെ UK വാക്സിൻ കാര്യമന്ത്രി നദീം സഹാവി ഇക്കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന ഗൗരവമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട കുഴൽപ്പണം BJPയുടേതാണെന്ന് RSS പ്രവർത്തകൻ ധർമ്മരാജന്റെ മൊഴി. BJPക്ക് വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്നാണ് ധർമ്മരാജൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. 2 തവണയായി നടന്ന ചോദ്യം ചെയ്യലിലും ഇതേ മൊഴി ധർമ്മരാജൻ ആവർത്തിച്ചതായാണ് പോലീസ് സംഘം പറയുന്നത്. ഇതോടെ കുഴൽപ്പണക്കേസിൽ BJPക്ക് ബന്ധമില്ലെന്ന അവകാശവാദം പൊളിയുകയാണ്. ലക്ഷദ്വീപിൽ തദ്ദേശവാസികളുടെ അഭിപ്രായം മാനിക്കാതെ പുതിയ നിയമങ്ങൾ നടപ്പാക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയെന്ന് ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ. തദ്ദേശവാസികളുടെ എതിർപ്പ് മറികടന്ന് നിയമം അന്തിമമായി തീരുമാനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞതായി MP പറഞ്ഞു. മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് അരുൺ മിശ്രയെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ ശുപാർശ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടങ്ങുന്ന സമിതിയാണ് അരുൺ മിശ്രയുടെ പേര് നിർദ്ദേശിച്ചത്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശത്തോട് വിയോജിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.